ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ബീഫ് ഫ്രൈ ആയിട്ടാണ്. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് ഇവിടെ കഴുകി വാരിയെടുത്തിട്ടുള്ള ബീഫ് ആണിത്. ഇതിനെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയായിട്ട് നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മളിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തെടുത്തതാണ്. സവാള ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അതേ, നമ്മുടെ സവാള ഇവിടെ നന്നായി മുരിഞ്ഞൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെയായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ഞാനപ്പോൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ബീഫിൻ്റെ വെള്ളത്തോടെ കൂടി തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ ഇതിനെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ, നമ്മുടെ ബീഫ് ഇവിടെ വെള്ളമൊക്കെ വറ്റി ഹാഫ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ കൊത്തിട്ട് കൊടുക്കണം. ഞാൻ ആ തേങ്ങയുടെ കൊത്തിന് കുഞ്ഞാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതോടൊപ്പം കടിച്ച് തിന്നാനായിട്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളകിനെ നമ്മളിങ്ങനെ കീറിയിട്ടെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഈ ഒരു പരിവായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കറി മസാല പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്, നമുക്ക് ചപ്പാത്തിയിലൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിഡിലും കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടാവും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല. ഇനി ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക്.